സി പി എം സംസ്ഥാന സെക്രട്ടറി ലീഗിനെ പുകഴ്ത്തി വർഗീയ പാർട്ടിയല്ല ലീഗ് എന്നുള്ള പരാമർശം നടത്തി രംഗത്തെത്തിയതോടെ അങ്കലാപ്പിലായ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് കോൺഗ്രസിനുള്ളിൽ വലിയ ആശയക്കുഴപ്പം അതിൻ്റെ പേരിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതിഫലനമായിട്ടാണ് കെ മുരളീധരൻ്റെ പ്രസ്താവന വന്നത് ലീഗ് പോയാൽ അത് യു ഡി എഫിനെ ക്ഷീണമാകും യു ഡി എഫ് ഇല്ലാതാകുന്ന സ്ഥിതിവിശേഷം തന്നെ ഉണ്ടാകും എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നുണ്ട് രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ ഈ വിഷയമൊക്കെ ചർച്ചയ്ക്ക് വരുമെങ്കിലും ലീഗ് ഇപ്പോൾ മുന്നണി വിട്ടു പോകില്ല എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നുണ്ട് സി പി എം നേതൃത്വവും അങ്ങനെ തന്നെയാണ് കരുതുന്നത് പൊടുന്നനെ ലീഗ് ഓടി ഇങ്ങോട്ട് വരും എന്നൊന്നും അവർ കരുതുന്നില്ല അത് എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശദമാക്കുകയും ചെയ്തു ലീഗ് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോൾ ഗവർണർ വിഷയം അതുപോലെ വിഴിഞ്ഞം വിഷയത്തിലൊക്കെ ലീഗ് സ്വീകരിച്ച നിലപാട് സർക്കാരിനോടൊപ്പം ആയിരുന്നു എന്നുള്ളത് ലീഗ് ഞങ്ങളോടൊപ്പം വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടല്ല പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു ലീഗ് സംസ്ഥാനത്തിൻ്റെ പൊതുവികാരത്തോടൊപ്പം നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ് ശ്രമിച്ചത് ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന് പറഞ്ഞത് ലീഗിനെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായി കാണേണ്ടതില്ല എന്നദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോഴും നേരത്തെ അതിനിശ്ചിതമായി ലീഗിനെ വർഗീയ പാർട്ടി വരെ വിശേഷിപ്പിച്ചിട്ടുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് അത്തരമൊരു ഒരു പരാമർശമുണ്ടാകുമ്പോൾ അതിന് ചില അർത്ഥങ്ങളുണ്ട് എന്ന് പൊതുസമൂഹത്തിന് കാണാൻ കഴിയും പക്ഷേ അത് പൊടുന്നലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ലീഗ് കരുതുന്നില്ല യു ഡി എഫ് കരുതുന്നില്ല കോൺഗ്രസ് കരുതുന്നില്ല എൽ ഡി എഫ് കരുതുന്നില്ല സി പി എം കരുതുന്നില്ല അതങ്ങനെയാണ് മറിച്ച് ഒരു സാഹചര്യം ഒത്തു വന്നാൽ ആ സാഹചര്യം ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പായിരിക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തെ മേൽക്കോയ്മ നിലനിർത്താൻ സാധിച്ചില്ല എങ്കിൽ സാഹചര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് സ്വാഭാവികമായി ലീഗിന് കണക്ക് കൂട്ടാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ പത്തൊൻപത് എന്നുള്ളത് നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ് ലീഗിൻ്റെ രണ്ട് സീറ്റിൻ്റെ കാര്യത്തിൽ അവർക്ക് ടെൻഷനൊന്നുമില്ല പക്ഷേ ബാക്കിയുള്ളത് അതെങ്ങനെയായിരിക്കും അടയാളപ്പെടുത്തുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ലീഗിൻ്റെ ഇക്കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനം അതിനുശേഷം പിന്നീട് ഒരു വർഷം കൂടി കഴിഞ്ഞ് വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ സാധിച്ചില്ല എങ്കിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ലീഗിനെ മറിച്ചൊരു ചിന്തയ്ക്ക് കാരണമാകും അങ്ങനെ മറച്ചൊരു ചിന്ത ലീഗിന് എപ്പോഴും ഉണ്ടാകുന്നു അപ്പോൾ സി പി എമ്മിൻ്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കി വച്ചിരുന്നാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യമേ അതൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് ഒരു അവസരം കിട്ടിയപ്പോൾ ഇവിടെ സർക്കാരിനോടൊപ്പം ഗവർണർ വിഷയത്തിലും വിഴിഞ്ഞം വിഷയത്തിലും ലീഗ് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു കോൺഗ്രസിനെ അവരുടെ നിലപാടുകളിൽ തിരുത്തലുകൾ വരുത്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ലീഗിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് നിൽക്കുക ഇന്നല്ലെങ്കിൽ നാളെ ലീഗിൻ്റെ മനസ്സ് മാറുന്ന അവസരത്തിൽ ലീഗ് വന്നാൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാവുക അങ്ങനെ ഒരു തന്ത്രമാണ് സി പി എം പയറ്റുന്നത് അത് ഇന്നോ നാളെയോ ലീഗ് വരും എന്ന കണക്കുകൂട്ടലിലല്ല അല്ലെങ്കിൽ ലീഗ് വന്നേ മതിയാകൂ എന്ന കണക്കുകൂട്ടലിലല്ല വന്നാൽ അപ്പുറത്ത് ശിഥിലമായി പോകുന്ന യു കരുതിയാണ് ഈ കണക്കുകൂട്ടലൊക്കെ അവർ നടത്തുന്നത്